പിലാത്തറയിൽ ഒക്ടോബർ 10 മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കും. എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. പിലാത്ര ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 10 മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കും. പിലാത്ര ടൗണിലും മാതമംഗലം റോഡിലും ദേശീയപാതയോരത്തും അനിയന്ത്രിതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ദേശീയപാതയിലുള്ള അനധികൃത പാർക്കിംഗും പ്രവൃത്തിയെ ബാധിക്കുന്നതോടൊപ്പം ഗതാഗത കുരുക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ്, ആർടിഒ, ട്രേഡ് യൂണിയൻ, വ്യാപാരി പ്രതിനിധി, ഗതാഗത നിയന്ത്രണ കമ്മിറ്റി കൺവീനർ അടങ്ങുന്ന അഞ്ചംഗ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകിയതായും എം വിജിൻ എംഎൽഎ പറഞ്ഞു. യോഗത്തിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, പോലീസ്, അതോടൊപ്പം തന്നെ PWD ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള വ്യാപാരികൾ, തൊഴിലാളികളെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. യാത്രയിലെ മാതമംഗലം റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടി താൽക്കാലികമായി അതിൻ്റെ ഇരുവശത്തുമായി പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏർപ്പാടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഒരു അഞ്ചംഗ സമിതിയെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കാനും ഒക്ടോബർ 10 മുതൽ അവിടെ പാർക്കിംഗ് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ആലോചന ഇന്ന് യോഗം നടത്തി അതിൻ്റെ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ പേ പാർക്കിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനമെടുത്തു. റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നത് ദയവ് ചെയ്ത് എല്ലാവരും ഒഴിവാക്കുകയും ഈ തീരുമാനത്തോട് സഹകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ യാത്ര ബസ് സ്റ്റാൻഡിനകത്ത് നേരത്തെ വാഹനങ്ങൾ കയറുമായിരുന്നില്ല, ബസ് മാത്രമാണ് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പലരും ബൈക്കും കാറുമെല്ലാം ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുന്ന നിലയുണ്ട്. ആ പാർക്കിങ്ങും ഒക്ടോബർ 10 മുതൽ അവസാനിപ്പിക്കാനാണ് നിലവിൽ ചേർന്നിട്ടുള്ള യോഗം തീരുമാനിച്ചത്. പിലാത്ര ബസ് സ്റ്റാൻഡിലെ മുഴുവൻ അനധികൃത വാഹന പാർക്കിങ്ങും ദേശീയപാതയിലും ദേശീയപാതയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കിന് സമീപത്ത് വരെയുള്ള ഇരുഭാഗത്തെയുമുള്ള അനധികൃത വാഹന പാർക്കിങ്ങും നിരോധിക്കും. ഈ മേഖലയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. ടൗണിലെത്തുന്നവർക്ക് വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കാനായി പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കും. ഇതിനായി സ്ഥലം കണ്ടെത്തുന്നതിന് മോണിറ്ററിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. നിലവിലുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സംവിധാനത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ എം പി റോഷൻ, ഇ ബി ഹാരിസ്, പരിയാരം പോലീസ് അഡീഷണൽ SI N ശശി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.